ഏഴിമല നേവൽ അക്കാദമിക്ക് വേണ്ടി കുടിയിറങ്ങേണ്ടി വന്ന കുടുംബങ്ങൾ നാല് പതിറ്റാണ്ടിനിപ്പുറവും ദുരിതത്തിലെന്ന് ആക്ഷേപം. കുന്നരു പരുത്തിക്കാട്ടെ കലശക്കാരൻ രാഘവന്റെ ജീവിതം കുടിയൊഴിപ്പിക്കലിന്റെയും പുനരധിവാസത്തിന്റെയും അശാസ്ത്രീയതയ്ക്ക് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇതാണ് കലശക്കാരൻ രാഘവേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി. കാടും പാറക്കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ കുന്നുകയറിയാൽ രാഘവേട്ടനും ഭാര്യ പാറുവമ്മയും താമസിക്കുന്ന വീട്ടിലെത്താം. നല്ല ആരോഗ്യമുള്ളവർക്ക് പോലും നടന്നെത്താൻ പ്രയാസമുള്ള കുന്നിൻ ചെരുവിൽ ഇങ്ങനെ ഒരു വീട് വെച്ചത് തന്നെ അത്ഭുതമായി തോന്നാം. വിളിച്ചാൽ വിളികേൾക്കുന്നിടത്തൊന്നും മനുഷ്യവാസമില്ല. രണ്ടുപേരും പ്രായാധിക്യം കൊണ്ട് അസുഖബാധിതരായവർ. പെൺമക്കൾ രണ്ടുപേരും ഭർത്തൃ വീടുകളിലാണ്. പെൻഷൻ കൊണ്ട് മാത്രമാണ് ജീവിതം. അതും കിട്ടാതായിട്ട് മാസങ്ങളായി. കിലോമീറ്ററുകൾക്കപ്പുറത്തെ കടയിൽ നിന്നും സുമനസുകളായ ഓട്ടോ ഡ്രൈവർമാരോ മറ്റോ അത്യാവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിക്കും. ദുർഘടമായ ഈ കുന്നിൻ ചെരുവിൽ രാഘവനും കുടുംബവും എത്തിച്ചേർന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1983 ഏഴിമല നേവൽ അക്കാദമിക്കായുള്ള കുടിയൊഴിപ്പിക്കൽ നടക്കുന്നത്. കൃഷിയും മത്സ്യബന്ധനവുമായി സ്വച്ഛമായി ജീവിച്ച രാമന്തളിയിലെ മനുഷ്യരെ മോഹന വാഗ്ദാനങ്ങളും തുച്ഛമായ നഷ്ടപരിഹാരവും നൽകി കുടിയിറക്കി. റോഡ്, കുടിവെള്ളം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നിരവധിയായിരുന്നു. ഒടുവിൽ കിട്ടിയതോ ജീവിതം ദുസ്സഹമായ ഏഴിമലയുടെ കിഴക്കൻ ചെരുവിലെ പാറയെടുക്കുകളിൽ 10 സെന്റ് സ്ഥലവും തുച്ഛമായ നഷ്ടപരിഹാരവും. രാമന്തളി പൂച്ചാൽ കടപ്പുറത്ത് കൃഷി ചെയ്ത് ജീവിച്ച രാഘവേട്ടൻ അങ്ങനെ കുന്നരുവിലെ കുന്നിൻ ചെരുവിലെത്തി. കല്ലുവെട്ട് തൊഴിലാളിയായി ജീവിതം പുലർത്തി. ഇന്ന് ജീവിത സായാഹ്നത്തിൽ ഈ കുന്നിൻ ചെരുവിലെ ജീവിതം നരകതുല്യമെന്ന് പറയുന്നു രാഘവേട്ടനും ഭാര്യയും. ഗവൺമെന്റ് പറഞ്ഞത് പത്ത് സെന്റുകൾക്ക് റോഡ്, ലൈറ്റ്, വെള്ളം, ഭക്ഷണം എല്ലാം ഫ്രീ ആയിട്ട്. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം രാമത്തെയാകും. ഒന്നുമില്ല. കാണുന്നില്ല. കാട് ഈ കാട്ടൊന്ന് കഴിഞ്ഞ് പോകണം. നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലിപ്പോ നാല് വാങ്ങും കാട്. ഒരാൾ എന്റെ കായ്പായ വിളിച്ച ഒരാളെ അറിയില്ല. വെള്ളം തരാ, കരണ്ട് തരാ, വീട് തരാ, റോഡ് തരാ, പെമ്മക്കളിലൊക്കെ സഹായം തരാ, അങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഈ കാട്ടിൽ കൊണ്ടിട്ടു. ഒരു വരുമ്പോ ഒരു കാട്, ഒരു വീട് ചാപ്പ വെച്ച് കെട്ടാൻ കഴിഞ്ഞ കഷ്ടപ്പാടൊന്നും പറയണ്ട. ഇടാ പറ്റിനി വിളിച്ചാ വിളിയില്ല. ചില സമയത്ത് ഞങ്ങൾ ഈ വീട്ടിൽ രണ്ടാളെ താമസിക്കൂ. ഞങ്ങൾക്ക് ആരുമില്ല. രണ്ട് പെമ്മക്കളാണ്, രണ്ടാളും രണ്ട് ഭർത്താക്കന്മാരും വീട്ടില്. സച്ചിദാനന്ദന്റെ കവിത പോലെ ഏഴുമലയിൽ ബൂട്ടുകളും പരേഡുകളും ഹെലിപ്പാഡുകളും എല്ലാം വന്നു. കുടിയിറക്കപ്പെട്ട മനുഷ്യർ 4 ദശകങ്ങൾക്ക് പുറവും വഞ്ചനയുടെ കയ്പുനീർ കുടിച്ച് ജീവിതം തള്ളി നീക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.